അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജുറാസിക് വേൾഡ് അതിൻ്റെ രണ്ടാം ഭാഗമായ ജുറാസിക് വേൾഡ് ഡൊമിനിയൻ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമ ഇന്നലെയാണ് റിലീസായത്, ജൂണ് 10-ാം തീയതി ആയിരുന്നു പറഞ്ഞത്. പക്ഷേ ജൂൺ 9-ാം തീയതി തന്നെ വൈകുന്നേരം 4 മണിക്ക് പല സ്ഥലങ്ങളിലും റിലീസായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുന്നേ ജുറാസിക് പാർക്ക്, അതുപോലെ ജുറാസിക് വേൾഡ് തുടങ്ങിയ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയും ഇതിൻ്റെ മുന്നേ ഇറങ്ങിയ സിനിമകളും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരു പരാജയമായിട്ടാണ് തോന്നുന്നത്. കാരണം ഒന്നാമത് ഇതിലുള്ള ജുറാസിക് വേൾഡ്, ജുറാസിക് പാർക്ക് ഈ രണ്ട് സിനിമയത്തെയും കഥാപാത്രങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പുതിയൊരു രീതിയിലുള്ള ഒരു സിനിമയാണ് ഇവർ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു ഇൻ്റർവെല്ലാകുന്നവരെ കുറച്ച് ലാഗായിട്ടാണ് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സിനിമ ത്രില്ലിംഗ് ആകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുന്നേയുള്ള കുറച്ച് സീനുകളാണ്, അതുവരെ നമുക്ക് കുറച്ച് ലാഗായിട്ടാണ് അനുഭവപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള സീനുകളൊക്കെ ഭയങ്കര എഫക്റ്റ് ആണെങ്കിലും പക്ഷേ നമുക്കൊരു ദിനോസർ എന്നുള്ളൊരു ലെവലിൽ ഈ സിനിമ ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യമല്ല. കാരണം നമ്മൾ ദിനോസർ എന്ന് പറയുമ്പോൾ ജുറാസിക് പാർക്ക് അതുപോലത്തെ ജുറാസിക് വേൾഡും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തൊരു സിനിമയാണ്. കാരണം ഈ ഒരു ദിനോസർ എന്നുള്ള ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വലുതായിട്ടുള്ളൊരു എഫക്റ്റ് തന്നെയാണ് നമ്മൾ. കാരണം സീനുകളും പിന്നെ അതുപോലെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളും എല്ലാം നമ്മളെ സിനിമേൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സിനിമകളായിരുന്നു ഈ ജുറാസിക് പാർക്കും ജുറാസിക് വേൾഡും ഒക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ട് ഇറക്കിയൊരു സിനിമയാണ് ഈ സിനിമ. എനിക്ക് തോന്നിയത് എന്താണെന്ന് പറയുകയാണെങ്കിൽ ദിനോസറിനെ കാണുമ്പോൾ നമുക്ക് ഒരു പേടിയൊക്കെയാണ് തോന്നലേ, പക്ഷേ ഈ സിനിമ കാണുമ്പോൾ ഒരു ചിരിയാണ് വരുന്നത്. കാരണം ഇത് എവിടെ നോക്കിയാലും ദിനോസറാണ്. നമ്മളെ നാട്ടിൽ പിന്നെ പെരിച്ചായി, പട്ടി, പശുക്കൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ കാണുന്ന പോലെയാണ് ഈ സിനിമയിൽ നമുക്ക് ദിനോസറിനെ കാണാൻ പറ്റുക. കാരണം അത്രയും ഒരുപാട് എന്തൊക്കെയും കാട്ടി വെച്ചിരിക്കുകയാണ്. ജുറാസിക് പാർക്കിൻ്റെ ഒരു എന്താ പറയുക, ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇതിൽ കിട്ടില്ല, അത്രയും ബോറാക്കി വെച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ സിനിമ കാണാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുകയാണ്. കാരണം കുറേയായിട്ട് വെയ്റ്റിങ്ങിലിട്ട ഒരു സിനിമയായിരുന്നത്. അപ്പോൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ തീർച്ചയായും മറ്റുള്ള ഒരു ലെവലിൽ കാണാൻ ശ്രമിക്കരുത്. കാരണം ഇത് ഒരു കഥയിൽ തന്നെ മാറ്റമുണ്ട്, അതുപോലെ തന്നെ ദിനോസർ എന്നുള്ള ഒരു ലെവലിലുള്ള ഒരു എഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. പക്ഷേ ഈ സിനിമ കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കുക. കാരണം അവർക്ക് എന്തായാലും ഇതൊരു അത്ഭുതം തന്നെ ആയിരിക്കും. പിന്നെ 3D എഫക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പറ്റ മോശമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഈ തിയേറ്ററിൽ കുഴപ്പമായി കാരണം അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി കാരണം ഗ്ലാസ് കണ്ണാടീൻ്റെയോ അല്ലെങ്കിൽ കണ്ണട വെക്കണേൻ്റെ കണ്ണാടീൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമാകുമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ നമ്മളൊരു സുഹൃത്തിനെ വേറെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു എന്താണ് ഇവിടുത്തെ പാടെന്ന് ചോദിച്ചപ്പോൾ അവനും ഇതേ അഭിപ്രായം പറഞ്ഞു, 3D പോരാ, കാരണം ഒരു എഫക്റ്റ് കിട്ടണില്ല. ഇതിന് മുന്നേ സ്പൈഡർമാനൊക്കെ വന്നിരുന്നു, പിന്നെ അതുപോലെ വേറെ കുറച്ച് സിനിമകളൊക്കെ വന്നതാണ്. പക്ഷെ അത്ര ഒരു എഫക്റ്റ്, ഒരു 3D എന്നുള്ള ലെവലിൽ ഈ സിനിമ ഒരു എഫക്റ്റ് ചെയ്യണില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമേൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. പ്ലസ് പറയാനിപ്പോൾ ഒന്നുമില്ല. കാരണം നമ്മൾ മുന്നേ കണ്ട സിനിമകളിലെ പല രംഗങ്ങളും അതേപോലെ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചതാണോ എന്നുള്ളൊരു ഡൗട്ടല്ല, അത് തന്നെയാണ് സത്യം. കാരണം ഇതിന് മുന്നേ ഇറങ്ങിയ ഇതിന് ജുറാസിക് പാർക്ക് അതുപോലത്തെ സിനിമകളിലൊക്കെ ലാസ്റ്റ് വരുന്ന സീനുകൾ അതേപോലെ തന്നെ ഈ സിനിമയിലും കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവെല്ല സീന് അത് മാത്രമാണ് ഈ കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എല്ലാ എന്താ പറയുക, ഒരു എന്തോ ഒരു സിനിമ അത്രേ ഉള്ളൂ. ദിനോസർ അല്ലെങ്കിൽ ജുറാസിക് പാർക്ക് എന്നുള്ളൊരു ലെവലിൽ ഈ സിനിമ ആർക്കും തന്നെ ഇഷ്ടപ്പെടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴത്ത് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.